ശാലോം ടെലിവിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ പരിചിന്തന വിഷയമായിട്ട് ഞാനെടുത്തത് ദൈവഭക്തിയാണ് ഇന്നൊരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന വിഷയമാണ് ദൈവഭക്തി എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവഭക്തിയുടെ അടയാളമായിട്ട് മനുഷ്യർ കരുതുന്ന ഒരുപാട് കാര്യങ്ങൾ അതൊരു പക്ഷേ ഉപവാസമായിരിക്കാം അല്ലെങ്കിൽ തീർത്ഥാടനങ്ങളായിരിക്കാം ദീർഘമായ പ്രാർത്ഥനകളായിരിക്കാം ഇതൊക്കെ ദൈവഭക്തിയുടെ സൂചനകളായിട്ട് മനുഷ്യൻ കരുതുന്നു പക്ഷെ വചനം എന്ന് പറയുന്നു ദൈവഭക്തി എന്ന് പറയുന്നത് എന്താണ് അതേക്കുറിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് ദൈവഭക്തി എന്ന് പറയുന്നത് തിന്മയെ വെറുക്കലാണ് ദൈവഭക്തി എന്ന് പറയുന്നത് തിന്മയെ വെറുക്കുക എന്നുള്ളതാണ് ഏതൊക്കെയാണ് തിന്മ എന്ന് വചനം വീണ്ടും പറയുന്നുണ്ട് അഹംഭാവം ഗർവ് ദുർമാർഗം ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു ഇതെല്ലാം വെറുക്കപ്പെടേണ്ട തിന്മകളാണ് ഈ തിന്മയെ വെറുക്കുന്ന ഒരു മനസ്സാണ് ദൈവഭക്തിയുള്ള മനസ്സ് ദൈവഭയമുള്ള മനസ്സ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതുപോലെ ചെയ്യുന്ന ചില കാര്യങ്ങളല്ല ദൈവഭക്തി നേരെ മറിച്ച് തിന്മയില്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമ ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തിയുള്ള വ്യക്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വചനം തന്നെ സൂചിപ്പിക്കുന്നത് തെറ്റുകൾ തിന്മകൾ അഹംഭാവം ജ്ഞാനെന്ന ഭാവം ഗർവ് ദുർമാർഗം ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം തന്നെ ആറാം അധ്യായം പതിനാറാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് പതിനാറാം വാക്യത്തിൽ ദൈവം വെറുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങളുണ്ട് ഏഴാമതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു ഗർവ് കലർന്ന കണ്ണ് വ്യാജം പറയുന്ന നാവ് നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ ഈ ചിന്ത ഈ തരത്തിലുള്ള സ്വഭാവങ്ങളെല്ലാം ദൈവം വെറുക്കുന്ന തിന്മകളാണ് ഇതിനെയെല്ലാം വെറുക്കുന്ന ഒരു മനസ്സിനെയാണ് ദൈവഭക്തിയുള്ള മനസ്സ് വ്യക്തി എന്നൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും പോയാലും കുർബാന സ്വീകരിച്ചാലും വളരെ കൃത്യമായിട്ട് എല്ലാ നിയമങ്ങളും അനുസരിച്ചാലും അതൊന്നും ദൈവഭക്തി ആകുകയില്ല ദൈവഭക്തി അതുണ്ടാകണമെന്ന് പറ ഉണ്ടാകണമെങ്കിൽ ആദ്യത്തെ വ്യവസ്ഥ തിന്മയോടുള്ള വെറുപ്പാണ് എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ പ്രവൃത്തിയിൽ എൻ്റെ സംസാരത്തിൽ പ്രതികരണത്തിൽ തിന്മ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന വ്യക്തിയാണ് ദൈവഭക്തിയുള്ള വ്യക്തി എന്ന് വിളിക്കാൻ പറ്റുക ഈ ദൈവഭക്തിയാണ് അതായത് തിന്മയില്ലാത്ത അവസ്ഥയാണ് മറ്റ് പല കാര്യങ്ങൾക്കും ആരംഭമിടുന്നില്ല നിദാനമായിട്ട് നിലകൊള്ളുന്നത് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് വചനം ആവർത്തിച്ചാവർത്തിച്ച് പറയും ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അതായത് നമ്മുടെ മനസ്സിലേക്ക് അറിവ് പകരണ കയറണമെങ്കിൽ അവിടെ തിന്മയില്ലാതിരിക്കണം തിന്മയുള്ള മനസ്സിലേക്ക് ഒരിക്കലും അറിവ് കയറില്ല അപ്പോൾ ചിന്തിച്ച് നോക്കുക ഇവിടെ ദൈവം വെറുക്കുന്ന ആ ഏഴ് കാര്യങ്ങൾ ഗർവ് കലർന്ന കണ്ണ് വ്യാജം പറയുന്ന നാവ് നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം തിന്മയിലേക്ക് വായുന്ന പാദങ്ങൾ അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി സഹോദരന്മാർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവർ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും അറിവ് കിട്ടില്ല ജ്ഞാനം എന്ന് പറയുന്നത് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമല്ല നേരെ മറിച്ച് ദൈവം കൊടുക്കുന്ന ഒരു ഉൾക്കാഴ്ചയുണ്ട് ആ ഉൾക്കാഴ്ച അവർക്ക് കിട്ടില്ല കാരണം അവരുടെ മനസ്സ് ഇരുട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദൈവഭക്തിയില്ല ദൈവഭക്തി ഉള്ളിടത്തെ അറിവ് കയറുകയുള്ളു അതുകൊണ്ട് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആ ഉൾക്കാഴ്ച ദൈവത്തിൻ്റെ ഉൾക്കാഴ്ച അറിവ് അത് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് തിന്മയിൽ നിന്ന് മോചിപ്പിച്ചേ മതിയാകൂ ദൈവം വെറുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം ഇന്ന് നമ്മുടെ മക്കൾക്കൊക്കെ വലിയ പേടിയാണ് അറിവ് എന്തോരം പഠിച്ചാലും ഒന്നും ഇരിക്കുന്നില്ലെന്നാണ് പറയുന്നത് മക്കളോട് പറഞ്ഞു കൊടുക്കുക മക്കളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയുക എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് പതിയും യാതൊരു സംശയം വേണ്ട ആ കാര്യത്തിൽ ദൈവം എന്നോട് കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെയുള്ള തിന്മകളെല്ലാം വെറുക്കുന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ ആ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് കയറും ഈ ജ്ഞാനമാണ് വാസ്തവത്തിൽ ബാക്കി എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് ജ്ഞാനമാണ് ദീർഘായുസൻ്റെ അടിസ്ഥാനം എന്നവർ പറയും അതുപോലെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് അച്ചടക്കം അതിനോടുള്ള അടങ്ങാത്ത അഭിവാഞ്ചയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അപ്പോൾ എന്ന് പറയുന്നത് ഈ തിന്മയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മുടെ മക്കൾക്ക് ഇന്ന് ഈ ജ്ഞാനം ഒരുപാട് കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ അച്ചടക്കമില്ലായ്മയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ഇന്ത്യൻ ജനതയാണ് ഒട്ടും അച്ചടക്കമില്ലാത്ത ഒരു ജനത ഈ ലോകത്തിൽ യാതൊരു അച്ചടക്കവും ഇല്ല നമ്മൾ നിയമങ്ങളൊന്നും പാലിക്കാനായിട്ട് താല്പര്യമുള്ളവരല്ല എങ്ങനെയെങ്കിലും നിയമം ലംഘിക്കുക സ്വാർത്ഥത എനിക്കെങ്ങനെയെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണം ഏത് രീതിയിലുള്ള മാർഗവും പ്രയോഗിച്ച് നമ്മൾ അച്ചടക്കമുള്ളവരാകണം ഈ അച്ചടക്കമാണ് യഥാർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ ഒരാരംഭം എന്ന് നമുക്ക് പറയാം നമ്മുടെ ജീവിതത്തിൽ തിന്മയില്ലാതാകണം അച്ചടക്കമുള്ളവരാകണം അച്ചടക്കം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഒരുപക്ഷേ നമ്മുടെ മക്കൾക്കത് മനസ്സിലാവണം എന്നില്ല അച്ചടക്കം എന്നാണുള്ളത് ഡിസിപ്ലിൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ വഴിയെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഡ്രൈവിങ്ങിന് ഒരു സംസ്കാരമുണ്ട് നമ്മൾ വിചാരിക്കുന്ന എങ്ങനെയെങ്കിലും മറ്റവനെ ഓണടിച്ച് പേടിപ്പിച്ച് അവൻ്റെ മുമ്പിൽ കയറുക എന്നുള്ളതാണ് അത് തെറ്റായ സംസ്കാരമാണ് അത് അച്ചടക്കം കാണിക്കുന്നില്ല അവിടെ അങ്ങനെ അച്ചടക്കമില്ലാത്തിടത്ത് ഒരിക്കലും ഈ ദൈവത്തിൻ്റെ ഉൾക്കാഴ്ച അറിവുണ്ടാവില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പലപ്പോഴും ബസ്സൊക്കെ ഇങ്ങനെ അതിൻ്റെ വാതിൽ അട്ടിച്ച് ഒച്ച വെച്ച് അടുത്തോടെ പോകുന്നതിനെല്ലാം പേടിപ്പിച്ചാണ് വിടുന്നത് തെറിയൊക്കെ വിളിച്ച് അച്ചടക്കമില്ലായ്മയാണത് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വണ്ടി നിർത്തുന്നത് നമുക്കറിയാം നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് മുമ്പിലുള്ള നിർത്തി കഴിഞ്ഞാൽ പുറകുള്ള ആൾ ചെന്ന് ഇടിച്ചെന്ന് വരും അച്ചടക്കമുള്ള വ്യക്തി അതല്ല ചെയ്യുക അതിന് നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് വണ്ടി അതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് സൈഡിലേക്ക് മാറ്റി പുറകെ വരുന്നയാൾക്ക് സുഗമമായിട്ട് കടന്നു പോകത്തക്ക രീതിയിൽ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടൊക്കെ നമ്മൾ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ ഈ അച്ചടക്കമില്ലായ്മ ഇന്ന് പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം എന്തുമാത്രം അപകടങ്ങളാണ് ഇതിലൊരു തൊണ്ണൂറ് ശതമാനം എനിക്ക് തോന്നുന്നത് ഈ അച്ചടക്കമില്ലായ്മയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് നമ്മൾ ഓടിക്കുമ്പോൾ കളി കുടിച്ചിട്ട് ഓടിക്കരുത് ഓവർ സ്പീഡിൽ ഓടിക്കരുത് അതുപോലെ തന്നെ മത്സരിച്ച് ഓടിക്കരുത് ഓണടിച്ച് വേടിപ്പിക്കരുത് ഇതൊക്കെ അച്ചടക്കമില്ലായ്മയാണ് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ അപകടങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് തിന്മയെ വെറുക്കുമ്പോഴേ ദൈവഭക്തിയുള്ളൂ ആ തിന്മയായിട്ട് വെറുക്കുന്ന ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അച്ചടക്കത്തോടുള്ള അഭിവാഞ്ചയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അങ്ങനെ നമുക്ക് ജ്ഞാനം നേടാൻ കഴിയുകയുള്ളു അറിവ് നേടാൻ കഴിയുകയുള്ളു ഈ സമൂഹത്തെ നമുക്ക് നല്ല സമൂഹമാക്കി മാറ്റാനായിട്ട് കഴിയുകയുള്ളു നമ്മൾ പലപ്പോഴും പത്രത്തിൽ വായിക്കാറില്ലേ എന്തെങ്കിലുമൊക്കെ സൗജന്യമായിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന സ്ഥലത്ത് തിക്കും തിരക്കും ഉണ്ടാക്കി നൂറ് പേർ മരിച്ചു അല്ലെ കുറേ പേർ ആശുപത്രിയിലായി അതുപോലെ തന്നെ നമ്മുടെ പൊതുപരിപാടികളിൽ ഈ വിശിഷ്ടാതിഥികൾ വരുമ്പോൾ അവരെ കാണാനായിട്ട് ഇട്ടിച്ചു മുമ്പ് കയറുന്നു അങ്ങനെ ചവിട്ടും തിരക്കും എല്ലാം ആയിട്ട് ആളുകൾ മരിക്കുന്നു പരിക്ക് കേൾക്കുന്നു ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ നമ്മൾ കേൾക്കാൻ സാധ്യതയില്ല കാരണം ഈ അച്ചടക്കം ഇല്ലായ്മ ഏറ്റവും കൂടുതൽ നമുക്കാണെന്നുള്ളതാണ് ഒരു ക്രമവുമില്ല അപ്പോൾ അച്ചടക്കം നമുക്ക് അത് അത്യാവശ്യമാണ് ഈ ജ്ഞാനം ദൈവികമായി ഉൾക്കാഴ്ച കാരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ദൈവഭക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവഭക്തി ഉണ്ടെങ്കിൽ ഈ അച്ചടക്കം ഉണ്ടാകും ഈ അച്ചടക്കവും ദൈവഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ദൈവികമായ ഉൾക്കാഴ്ചകൾ കിട്ടും അതായത് അതിനെല്ലാം മുമ്പേ നമ്മുടെ ഈ തിന്മകളിൽ നിന്നെല്ലാം നമ്മൾ മോചിതരായിരിക്കണമെന്നർത്ഥം പരസ്പരം കുറ്റം പറഞ്ഞ് നടക്കുന്നവർ ഏഷണി പറഞ്ഞ് നടക്കുന്നവർ ഗ്രൂപ്പുകൾ കളിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കുന്നവർ ഗർവ് നടിച്ച് നടക്കുന്നവർ ഇതൊന്നും അവരൊന്നും ദൈവഭക്തിയുള്ളവരല്ല നമ്മൾ ഉണ്ട് എന്ന് നടിച്ചിട്ടും കാര്യമില്ല തിന്മ എവിടെ എവിടെയില്ലാതാകുന്നുവോ അവിടെയാണ് ദൈവഭക്തി ആ ദൈവഭക്തിയാണ് ബാക്കി എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായിട്ട് നിലകൊള്ളുകയും ചെയ്യുക ചിലപ്പോൾ മക്കൾ പഠിക്കാത്തതിനെക്കുറിച്ച് മാതാപിതാക്കൾ പറയും അവൻ പഠിച്ച പെട്ടെന്ന് മറന്നു പോവുകയാണ് എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് മറന്നു പോകുന്നതിൻ്റെ കാരണം അവൻ്റെ മനസ്സിൽ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നല്ല കാര്യങ്ങളായിരിക്കണമൊന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് പോലെയുള്ള ലോകത്ത് ഒരുപാട് വ്യാപരിക്കുന്ന നമ്മുടെ മക്കൾ നല്ല കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹം കാണുന്നത് അതിലൂടെ അവരുടെ മനസ്സെല്ലാം തിന്മ നിറയും തിന്മ നിറഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല എടുത്തടിച്ചതുപോലെ വർത്തമാനം പറയും നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്ന മക്കൾ രാത്രി മുഴുവൻ മുഴുവനിരുന്ന് പഠിക്കാമെന്നാണ് കമ്പ്യൂട്ടറൊക്കെ നോക്കിയേ പക്ഷേ പഠിക്കുമെന്നായിരിക്കണമെന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയായിരിക്കും അങ്ങനെ കുറേ കഴിയുമ്പോൾ അവനോട് പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ അവൻ എടുത്തടിച്ചതുപോലെ ഉത്തരം പറയും ചിലപ്പോൾ തല്ലിയെന്ന് വരും അതുപോലെ തന്നെ മയക്കുമരുന്നിനൊക്കെ അടിമകളാകുന്നവർ പിന്നെ അവർക്കൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ത് നന്മ പറഞ്ഞു കൊടുത്താലും അവർ സ്വീകരിക്കില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം തീർത്തുമില്ലാതാവുകയാണ് ചെയ്യുന്നത് അവർക്ക് പിന്നെ പഠിക്കാനുള്ള താല്പര്യമില്ല അതിനുള്ള കഴിവും നഷ്ടപ്പെടും ചുരുക്കത്തിൽ നമ്മുടെ മക്കളെ ദൈവഭയമുള്ളവരാക്കി വളർത്തുക ദൈവഭക്തിയുള്ളവരാക്കി വളർത്തുക തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുക അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും ചെയ്ത് കാണിച്ചെങ്കിലേ പറ്റുകയുള്ളൂ സത്യത്തിനും നീതിക്കുമൊക്കെ വേണ്ടി നമ്മൾ നിലകൊള്ളുക ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നിലകൊണ്ടേ മതിയാകും കൈക്കൂലി വാങ്ങിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരു പിതാവിൻ്റെ മക്കൾ ദൈവഭക്തിയുള്ളവരാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും കാരണം ആ മക്കൾ ഇതൊക്കെ തന്നെയായിരിക്കും കണ്ട് ശീലിക്കുക കാരണം അങ്ങനെ വാങ്ങിക്കുന്ന പണം അത് തെറ്റായ കാര്യമല്ല എന്ന് ആ മക്കളും ചിന്തിക്കും ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല ഇന്ന് നമ്മളുടെ പൊതുജീവിതത്തിലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട് നമ്മളറിഞ്ഞോ അറിയാതെയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്ന ചിന്തയിലായിരിക്കാം നമ്മൾ പലതും ചെയ്യുന്നത് കൈക്കൂലിയുടെ കാര്യം എടുക്കുക നമ്മൾ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓഫീസ് ഏതെങ്കിലുമൊക്കെ ഓഫീസ് കയറി ഇറങ്ങേണ്ടി വരും അനുവാദം കിട്ടുക അല്ല നൂറ് പ്രാവശ്യം നടന്നു കഴിയുമ്പോൾ അടുത്തിട്ട് നമ്മൾ ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കും അയാൾ പറയും ഇത്ര രൂപയാണ് അതാ ഫീസിനേക്കാളൊക്കെ വലിയ സംഖ്യ ആയിരിക്കും നമ്മൾ കൊടുക്കും അടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ ഈ കൈക്കൂലി കൊടുക്കുന്ന സംഘത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത് കുറേ കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരുതരം നിസ്സഹായ അവസ്ഥയിലെത്തും ചുരുക്കത്തിൽ നമുക്ക് ഈ തിന്മയെ ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ ദൗത്യം ക്രൈസ്തവർക്കുണ്ട് നമ്മൾ ദൈവഭക്തിയുള്ള ജനതയായിട്ട് മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു സമൂഹ ജീവിതത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ എടുത്ത് നോക്കുക ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനങ്ങളിലൂടെയെല്ലാം നമ്മൾ നന്മ ചെയ്യുന്നു എന്നാണ് കരുതുന്നത് പക്ഷേ ആ നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ അവലംബിക്കുന്ന ചില മാർഗങ്ങൾ അതത്ര നന്മ ആകണമെന്നില്ല തിന്മയാകാം ആ തിന്മ മൂല്യങ്ങളായിട്ട് മറ്റുള്ളവരത് സ്വീകരിക്കുമ്പത്യേകിച്ച് യുവതലമുറ അവരും ആ ജീവിതത്തിൽ അതുപോലുള്ള ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ നമ്മൾ ദൈവഭക്തിയില്ലാത്ത കേവലം ബാഹ്യമായിട്ടുള്ള കുറേ ആചാരങ്ങൾ നിലനിർത്തുന്ന സമൂഹമായിട്ട് രൂപാന്തരപ്പെടുകയായിരിക്കും ചെയ്യുക ആ സമൂഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കർത്താവ് പറയുന്നതാണ് അവർ ഉറകെട്ട് പോയ ഉപ്പാണ് ആ ഉപ്പ് പിന്നെ എന്തിനു കൊള്ളാം വെറുതെ വലിച്ചെറിയാനേ കൊള്ളുകയുള്ളൂ നമുക്ക് അങ്ങനെ വലിയ ഒരു അപകടം നമ്മുടെ ഈ ഈ വിശ്വാസ സമൂഹത്തിൽ എപ്പോഴുമുണ്ട് ഇത് നമ്മൾ എടുത്തു നോക്കുക നമ്മുടെ ആഘോഷങ്ങൾ പെരുന്നാളുകളാകാം എന്തെങ്കിലും ആകട്ടെ ബാഹ്യമായ ആചാരങ്ങൾ അവിടെയൊക്കെ നടക്കുന്നത് കേവലം കേവലമൊരു ആചാരാനുഷ്ഠാനത്തിൻ്റെ ആവർത്തനം മാത്രമാണോ അതോ ഈ പറഞ്ഞതുപോലെ തിന്മ ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിന്മ ഇല്ലാതാക്കി ദൈവഭക്തിയുള്ള ആളുകളാകാൻ സഹായിക്കുന്നുണ്ടോ ആ ദൈവഭക്തി ജ്ഞാനത്തിലേക്ക് നയിക്കുന്നുണ്ടോ ആ ജ്ഞാനത്തിലൂടെ നമ്മൾ ഈ സമൂഹത്തെ നല്ലൊരു സമൂഹമാക്കി മാറ്റാനായിട്ട് നമ്മൾ കഴിവുള്ളവരാകുന്നുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ദൈവഭക്തിയെക്കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ബാഹ്യമായിട്ടുള്ള ആചാരങ്ങൾ അതിന് നമുക്ക് ഉപകരിക്കുന്നുണ്ടോ എന്ന് നിരന്തരമായിട്ട് ചിന്തിച്ച് നോക്കുക കുറേ പേര് നമ്മൾ ഒരുമിച്ച് നിർത്താൻ വേണ്ടി നമ്മുടെ സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി ഒരുപാട് ചെപ്പടി വിദ്യകൾ കാണിച്ചെന്ന് വരും നമ്മൾ പറയും അങ്ങനെ ചില സാമൂഹികമായ ആചാരങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളു അത് ശരി തന്നെയാണ് നേരെ മറിച്ച് നമ്മൾ ഓർക്കേണ്ടത് ബോധ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ദൈവികമായ ഉൾക്കാഴ്ച ജ്ഞാനം കിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് നിന്നുകൊള്ളും ചില ഇടവക സമൂഹങ്ങൾ എനിക്കറിയാം അവിടെയൊക്കെ പലപ്പോഴും ഈ ദൈവത്തിൻ്റെ വചനം നിരന്തരമായിട്ട് വായിക്കുന്ന ചില സമൂഹങ്ങളുണ്ട് ആ സമൂഹങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വലിയ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ അവയോട് തീവ്രമായ അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും അപ്പോൾ ഈ ജ്ഞാനം ലഭിക്കണമെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ തിന്മയോടെ എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നേരെ മറിച്ച് നിങ്ങൾ വചനത്തോട് ദൈവത്തിൻ്റെ വചനത്തോട് തീവ്രമായ ആഭിമുഖ്യം കാണിക്കുക തീവ്രമായ ആഭിമുഖ്യം കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് തീവ്രമായ അഭിനിവേശം കാണിക്കുക നിങ്ങൾക്ക് ഞാൻ ലഭിക്കും നമ്മളിന്ന് ഒരുപാട് പ്രാർത്ഥനകൾ ഒരുവിടുന്നുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടാകും പക്ഷേ ഈ ദൈവത്തിൻ്റെ വചനം എത്രമാത്രം നമ്മൾ വായിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളത് ചിന്തിച്ച് നോക്കേണ്ടതാണ് ആദ്യമൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വായിക്കുമ്പോൾ ഈ വചനത്തിൽ അർത്ഥമൊന്നും എന്ന് തോന്നാം നേരെ മറിച്ച് അത് നമ്മൾ നിരന്തരമായിട്ട് വായിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ വലിയ അർത്ഥം അത് നമ്മുടെ ജീവിതത്തിൽ തരും ആ വചനത്തിലൂടെയാണ് നമുക്ക് ഞാൻ ലഭി ഞാനും ലഭിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പല പ്രാവശ്യം വായിച്ചൊരു കാര്യം തന്നെയായിരിക്കും നിൻ്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു നിമിഷത്തിലായിരിക്കാം അത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ചില ഉൾക്കാഴ്ചകൾ കിട്ടുകയാണ് ആ ഉൾക്കാഴ്ച നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതാകാം ഒരുപക്ഷെ നമ്മളൊരു പ്രത്യേക അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വേളയിലായിരിക്കാം ഈ വചനം നമ്മൾ വായിച്ചത് അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നതും അപ്പോൾ ആ കടന്നു പോകുന്ന സാഹചര്യത്തെ വേറൊരു രീതിയിൽ കാണാനായിട്ട് ഈ വചനം നമ്മളെ സഹായിക്കും നമുക്കൊരു ജ്ഞാനം കിട്ടുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ഈ അവസരത്തെ തരണം ചെയ്യേണ്ടത് ചില അവസരങ്ങൾ വരും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ആരോട് ചോദിക്കാനില്ല ചോദിച്ചാൽ അവട്ടു ഉത്തരവും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ എവിടെയാണ് ഉത്തരം തേടേണ്ടത് തേടേണ്ടത് ഈ വചനത്തിലാണ് ആ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് ഉത്തരം പറയുന്നു പറയുന്ന അർത്ഥത്തിലല്ല നേരെ മറിച്ച് ആ വചനത്തിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിക്കും ഈ സാഹചര്യത്തിൽ നീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് നമുക്ക് തരുന്ന വലിയ ഉൾക്കാഴ്ചയാണത് അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിച്ച എല്ലാത്തിനും ഉത്തരമുണ്ട് എന്നാരും പറയരുത് ഉത്തരമുണ്ട് അത് നേരെയല്ല നേരെ മറിച്ച് അത് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം പ്രാപ്തമാക്കും എന്നുള്ളതാണ് ഉത്തരം കണ്ടെത്താനായിട്ട് ജ്ഞാനം കിട്ടും നമുക്ക് ഓരോ കാര്യം ചെയ്യാനായിട്ട് സോളമൻ്റെ കാര്യം എടുത്ത് നോക്കുക സോളവൻ ദൈവത്തോടെ എന്താ ചോദിച്ചു ദൈവം ആവശ്യപ്പെട്ടപ്പോൾ നിനക്കെന്ത് വേണേലും ചോദിക്കാം പക്ഷെ സോളമൻ സാമ്രാജ്യം ചോദിച്ചില്ല വിജയം ചോദിച്ചില്ല സമ്പത്ത് ചോദിച്ചില്ല സ്ഥാനമാനങ്ങൾ ചോദിച്ചില്ല ഒരേ ഒരു കാര്യം മാത്രമേ സോളമൻ ചോദിച്ചുള്ളൂ തൻ്റെ ജനത്തെ ശരിയായ രീതിയിൽ ഭരിക്കാനുള്ള ജ്ഞാനം എനിക്ക് തരണം അപ്പോൾ നീ എടുത്തോളാൻ പറഞ്ഞു ഇഷ്ടം പോലെ ജ്ഞാനം കൊടുത്ത് സോളമന് ബാക്കിയെല്ലാം അതോടുകൂടി വന്നു ചേരും ജ്ഞാനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അതിൻ്റെ പിന്നാലെ വരും അപ്പോൾ അതുകൊണ്ട് പണം ചോദിച്ചാൽ പണം മാത്രമേ വരുള്ളൂ അല്ലെ വസ്തുവകൾ ചോദിച്ചാൽ അത് മാത്രമേ കിട്ടൂ സ്ഥാനമാനങ്ങൾ ചോദിച്ചാൽ അത് മാത്രമേ കിട്ടുകയുള്ളൂ നേരെ മറിച്ച് ജ്ഞാനം ചോദിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ബാക്കിയെല്ലാം വന്നു ചേരും കാരണം നമ്മുടെ പ്രവൃത്തി കൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ദൈവമേ എനിക്കത് തരണമേ ഇത് എന്നല്ല നേരെ മറിച്ച് ഈ സാഹചര്യത്തിൽ ശരിയായത് ചെയ്യുവാൻ വേണ്ട അറിവ് ഞാനും എനിക്ക് തരണമേ അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇന്നത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ബാക്കി എല്ലാം നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്കത് നേടിയെടുക്കുവാനുള്ള കഴിവുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അതുകൊണ്ട് ഈ ഒരു കാര്യം ഈ വചന വായന എന്ന് പറയും നമ്മൾ ഒരിക്കലും മുടക്കാതിരിക്കുക നിരന്തരമായിട്ട് നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ഏതാനും അധ്യായങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാൻ കഴിയുക അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട എൻ്റെ അനുഭവത്തിൽ ഞാനിതൊക്കെ പറയുന്നത് ഒരുപാട് ഉണ്ടാകുമ്പോൾ ദുരിതങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ ആശയക്കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ എവിടെയാണ് അഭയം തേടേണ്ടത് കർത്താവിൻ്റെ വചനത്തിലാണ് ഈ വചനം എൻ്റെ മനസ്സിനെ ഹൃദയത്തെ എല്ലാം പ്രകാശിപ്പിക്കുകയാണ് ദേ ഇങ്ങനെ ചെയ്താൽ നിനക്ക് അതിങ്ങനെയൊക്കെ നേടിയെടുക്കാൻ കഴിയും എല്ലായ്പ്പോഴും നൂറ് ശതമാനം വിജയകരമായിക്കൊള്ളണമെന്നില്ല എങ്കിൽ പോലും വലിയ പ്രയാസം ടെൻഷൻ കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അതിനുള്ളൊരു ജ്ഞാനമാണ് വചനം നമുക്ക് നേടിത്തരുന്നത് അതുപോലെ തന്നെ ഇതിനോടുള്ള തീവ്രമായ ഒരു അഭിലാഷം അഭിനിവേശം അഭിനിവേശം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അത് എങ്ങനെയെങ്കിലും വായിക്കാൻ ശ്രമിക്കും ഒരേ വാചകം തന്നെ പല പ്രാവശ്യം എടുത്ത് വായിക്കും ഞാൻ ചിലപ്പോൾ ബൈബിളിലൊക്കെ വരച്ചു വെക്കും അത് പിന്നെയും പിന്നെയും വായിക്കും അത് പിന്നെയും പിന്നെയും വായിക്കുമ്പോൾ വല്ലാത്തൊരാസ്വാദ്യത തോന്നുകയാണ് അതെനിക്ക് പുതിയ കാഴ്ചപ്പാടുകൾ തരികയാണ് അല്ലെങ്കിൽ പുതിയ മേഖലകളിലേക്ക് അതിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു വീഴ്ചകളുണ്ടാകും നമുക്കറിയാം ചില മനുഷ്യരുണ്ട് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ചിലപ്പോൾ കൊന്തയൊക്കെ ചെല്ലാതെ പോവുകയല്ല അവർ നമ്മൾ വിചാരിക്കുക ഈ മനുഷ്യർ ഇത്രയും തിരക്കുള്ള മനുഷ്യർ എന്തിനായി എങ്ങനെ ഈ പള്ളിയിൽ വരുന്നു സ്വാഭാവികമായിട്ടും അവരതിൻ്റെ ആ രുചി അനുഭവിച്ചത് കൊണ്ടാണ് അതിലൂടെ അവർക്ക് കിട്ടുന്ന വലിയ കൃപയുണ്ട് അവരുടെ ആ ജോലി കാര്യങ്ങളിൽ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു ഒരവസ്ഥാവിശേഷം അതിലൂടെ അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അല്ലാതെ അവർക്ക് വേറെ പണിയില്ലഞ്ഞിട്ടോ പോഷന്മാരായിട്ടോ അല്ല എനിക്കറിയാവുന്ന ഒരു വിദേശ താമസിക്കുന്ന ഒരു മലയാളിയുണ്ട് വലിയ മില്യനെയറാണ് അദ്ദേഹം മൂന്ന് നാല് വലിയ ഫാക്ടറികളുള്ള മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം എല്ലാ ദിവസവും അടുത്തുള്ള പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സംബന്ധിച്ച് അവിടെ മുട്ടുവത്തി എന്ന് പ്രാർത്ഥിക്കാതെ ആ മനുഷ്യൻ മനുഷ്യനൊരിക്കലും ഓഫീസിൽ പോവില്ല അദ്ദേഹത്തിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ജോലിക്കാർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളതാണ് പക്ഷേ ഇതൊന്നും പ്രശ്നങ്ങളല്ല അദ്ദേഹം എല്ലാം ദൈവത്തെങ്കിലർപ്പിച്ച് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ജോലിക്കാരെല്ലാം അവരോട് സഹകരിക്കും അദ്ദേഹത്തോട് സഹകരിക്കുന്നു എല്ലാ കമ്പനികളും നന്നായിട്ട് പോകുന്നു വലിയ നഷ്ടമൊന്നുമില്ലാതെ പോകുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇത് നടത്താനുള്ള ജ്ഞാനം കിട്ടുന്ന അവിടെ നിന്നാണ് ഈ വചനം വായിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിയുമ്പോൾ കിട്ടുന്നൊരു വലിയ ജ്ഞാനമുണ്ട് അപ്പോൾ നമുക്ക് ഏതൊരു ജീവിതാവസ്ഥയിലുള്ള വ്യക്തിക്കും ഇതൊക്കെ കഴിയും നമ്മളൊരല്പം മനസ്സ് വെച്ചാൽ മതി ഒരിക്കൽ നമ്മളതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എളുപ്പമായിട്ട് മാറും അതിൻ്റെ ആസ്വാദ്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളതൊരിക്കലും ഉപേക്ഷിക്കില്ല നേരെ മറിച്ച് നമ്മളിതൊന്നും ചെയ്യാതെ നിരന്തരമായിട്ട് നിഷേധാത്മകമായി പെരുമാറുന്ന സംസാരിക്കുന്ന വ്യക്തികളുടെ കൂടെ കൂട്ടുകൂടി നോക്കുക നമുക്ക് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും എപ്പോഴും നമ്മൾ എല്ലാത്തിനെക്കുറിച്ചും തിന്മയെ ചിന്തിക്കുകയുള്ളൂ ആരെയെക്കുറിച്ചും തിന്മയെ ചിന്തിക്കുകയുള്ളൂ ഈ ലോകത്തെ മുഴുവൻ നമ്മൾ തിന്മയായിട്ട് കാണുകയുള്ളു അവർക്ക് പിന്നെ എങ്ങ് നോക്കിയാൽ ഇരുട്ടാണ് ഒരു വെളിച്ചത്തിൻ്റെ ഒരു അംശം ഒരിടത്തും കാണുന്നില്ല അപ്പോൾ ഈ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ വചനം നമ്മൾ തുടർച്ചയായിട്ട് വായിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ പതിയുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുക ആ ദൈവത്തിൻ്റെ വചനങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലമുണ്ടാകും നേരെ മറിച്ച് അതല്ല വേറെ വല്ലതുമാണെങ്കിൽ തീർച്ചയാണ് ആ രീതിയിലേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളു നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കാനായിട്ട് സമരങ്ങളോ ഒന്നുമല്ല ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ഈ വചനത്തിൽ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹം ക്രൈസ്തവ സമൂഹം എനിക്ക് നല്ല ഉറപ്പുണ്ട് എല്ലാവരും ഈ വചനം വായിച്ച് ഞാനും സമ്പാദിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഈ പൊതുസമൂഹത്തിന് മാതൃകയായിത്തീരുന്നത് വെളിച്ചമായി വെളിച്ചമായിത്തീരുന്നത് അതുപോലെ മനസ്സാക്ഷിയായിട്ട് നിൽക്കാനായിട്ട് കഴിയുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ സ്ഥാപനങ്ങളൊക്കെ നടത്തുമ്പോൾ പ്രസ്ഥാനങ്ങൾ നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ വിജയത്തിലേക്ക് വരികയും ചെയ്യും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും അവിടുന്ന് ഫലവത്താക്കട്ടെ